നമസ്കാരം. ബി ജെ പി, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് സഖ്യം, മായാവതിയുടെ ബി എസ് പി എന്നിവർ തമ്മിലുള്ള ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിന് തന്നെയാണ് ഇന്നലെ നമ്മുടെ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ബി ജെ പിയും ബി എസ് പിയും 7 ലോക്സഭാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഐ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ സീറ്റുകൾ പങ്കിടുകയായിരുന്നു. ന്യൂദില്ലി, വെസ്റ്റ് ദില്ലി, സൗത്ത് ദില്ലി, ഈസ്റ്റ് ദില്ലി എന്നീ 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും ചാന്ദ്നി ചൌക്ക്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് എന്നീ 3 സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടിയുമാണ് മത്സരത്തിനുണ്ടായിരുന്നത്. ദില്ലി ആർക്ക് അനുകൂലമായി വിധി എഴുതും എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ സംവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം സംസ്ഥാനം ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് എങ്കിൽ പോലും 2014 2019 ഉൾപ്പെടെ ദില്ലിയിലെ 7 ലോക്സഭാ സീറ്റുകളും തൂത്തുവാരിയത് ബി ജെ പി തന്നെയായിരുന്നു. അതേസമയം 2014 മുൻപ് ദില്ലി ഒരു ഉറച്ച കോൺഗ്രസ് കോട്ടയായിരുന്നു എന്നുകൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആയ മനോജ് തിവാരി ഒഴികെ ബാക്കി എല്ലാവരെയും മാറ്റി ബി ജെ പി ഒരു പുതുമുഖ പരീക്ഷണം ദില്ലിയിൽ നടത്തിയതുപോലും അവർക്കവിടെ അടിയുറച്ച ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, അയോധ്യ രാമക്ഷേത്രം, പൗരത്വ നിയമ ഭേദഗതി, അതിനോടൊപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ തുടങ്ങി രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ ദില്ലിയും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ എന്തായിരിക്കും പ്രതികരണം ദില്ലിയുടേത് എന്നുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പാർട്ടിക്ക് ജനകീയമായ മുഖങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നത് ചില ഘടകങ്ങളെങ്കിലും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് താനും. അടുത്തതായി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2025 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ടെസ്റ്റ് ഡോസായി തന്നെയാണ് അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടിരിക്കുന്നത്. സംസ്ഥാന ഭരണം കയ്യിലുണ്ട് എങ്കിൽ പോലും ഇതുവരെയും ഒരു ലോക്സഭാ സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വലിയ നാണക്കേട് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുണ്ട്. അത് മറികടക്കുക തന്നെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ലക്ഷ്യം വെച്ചത്. അതേസമയം ബദ്ധവൈരികളായിരുന്ന കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് നേരിടുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഇരു പാർട്ടിക്കുള്ളിലും ആഭ്യന്തര കലഹത്തിന് പോലും വഴിവെക്കുകയും ചെയ്തിരുന്നു. ദില്ലിയിലെ കോൺഗ്രസ് അധ്യക്ഷനായ അരവിന്ദർ സിംഗ് ലവ്ലി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകർത്തുടയ്ക്കാൻ ശേഷിയുള്ളതായിരുന്നു. അതേസമയം തന്നെ ദില്ലി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഈ ആം ആദ്മി പാർട്ടി, അവർ ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയത് പാർട്ടിയുടെ പ്രവർത്തകരെയൊക്കെ ആവേശത്തിൽ ആഴ്ത്തിയെങ്കിൽ പോലും ഈ ഒരു കെജ്രിവാൾ ഇഫക്റ്റ് അത് ദില്ലിക്ക് പുറത്തേക്ക് പഞ്ചാബിലേക്കോ ഹരിയാനയിലേക്കോ പോലും പടർന്നിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരായ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ളവർ ഉറപ്പിച്ച് പറയുന്നത്. അടുത്തത് രാജ്യ തലസ്ഥാനത്തുണ്ടായ ബി എസ് പിയുടെ സാന്നിധ്യം തന്നെയാണ്. ഈ ബി എസ് പി നേരിടുന്ന ഓരോ വോട്ടും അത് കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിനുള്ള തിരിച്ചടിയായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, ബി ജെ പി കഴിഞ്ഞാൽ രാജ്യ തലസ്ഥാനത്ത് 7 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഏക ദേശീയ പാർട്ടി കൂടി ബി എസ് പി ആണ് എന്ന പ്രത്യേകതയുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വിഹിതം 1.23% കുറഞ്ഞിരുന്നു. 2019 അത് 1.08% മാത്രമായിരുന്നു. 2024 നേരിയ മുന്നേറ്റമെങ്കിലും വോട്ട് വിഹിതത്തിൽ ഉണ്ടാക്കണമെന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെയാണ് മായാവതിയും കൂട്ടരും ഇക്കുറി രാജ്യ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതായില്ല. അതിനോടൊപ്പം തന്നെ 2014നേക്കാളും 2019നേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ആയിരിക്കും ബി ജെ പി 7 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ച് കയറുക എന്നത് കൂടിയാണ്. കനത്ത ചൂടിലായിരുന്നു ദില്ലിയിൽ ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ കാര്യമായ ഒരു വോട്ടിംഗ് ഇടിവൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇതും ബി ജെ പിയുടെ പ്രതീക്ഷകളൊക്കെ കൂടുതൽ ഉയരത്തിലാക്കുന്നുണ്ട്. മാത്രമല്ല, ബദ്ധവൈരികളുടെ ഒന്നിച്ചു നിന്നുള്ള ഒരു പരീക്ഷണം ഈ ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സഖ്യത്തെയൊക്കെ അവരുടെ പ്രവർത്തകർ എങ്ങനെ എടുത്തു എന്നതിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ദില്ലി നടത്താൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.